അർത്ഥാത് നീറ്റ് പരീക്ഷയ്ക്ക് ഇത്തവണ ഗൾഫ് ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിക്കാത്തതിൽ ആശങ്ക. കഴിഞ്ഞ തവണ യു എയിൽ മാത്രം 4 പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് വിദ്യാർത്ഥികളും അധ്യാപകരും. പരീക്ഷ എഴുതാൻ നാട്ടിൽ പോകേണ്ടി വന്നാൽ വിമാന ടിക്കറ്റ് ഉൾപ്പെടെ വൻ തുക ചെലവാകും. ദുബായിൽ നിന്ന് അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട്. മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റിൻ്റെ ഈ വർഷത്തെ പരീക്ഷാ കേന്ദ്രങ്ങളുടെ ലിസ്റ്റ് കഴിഞ്ഞ ദിവസമാണ് പുറത്തുവിട്ടത്. അതിൽ ഒരൊറ്റ വിദേശ കേന്ദ്രങ്ങൾ പോലുമില്ല എന്നുള്ളതാണ് വലിയ തോതിൽ സങ്കടകരം. നമുക്കറിയാം, കഴിഞ്ഞ വർഷം 14 വിദേശ കേന്ദ്രങ്ങളായിരുന്നു ഈ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത്. 5000-ലധികം ആളുകൾ ഗൾഫിൽ നിന്ന് മാത്രം ഈ നീറ്റ് പരീക്ഷയ്ക്ക് കഴിഞ്ഞ വർഷം അപ്പിയർ ചെയ്തിരുന്നു. ഇത്തരത്തിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെയാണ് ഈ ഒരു പുതിയ തീരുമാനം, പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിക്കാത്തത്, പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് നാട്ടിലേക്ക് നിർബന്ധമായും നാട്ടിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമാണുള്ളത്. ഇനി 3 ആഴ്ച മാത്രമാണ് ഈ ഒരു പരീക്ഷയ്ക്കായി ഇവർക്ക് അപ്ലൈ ചെയ്യാനുള്ളത്. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇവിടെയുള്ള വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലെ. നാട്ടിലേക്ക് പോകണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ഉള്ളത്. എങ്ങനെയാണ്, പ്രതിസന്ധിയിലാണോ? വലിയ ഭയങ്കര പ്രശ്നമാണ്. കാരണം ഇത്രയും കൊല്ലം ഇവിടെ പഠിച്ചു വളർന്നുകൊണ്ട് എന്താ എല്ലാ പുസ്തകങ്ങളും എല്ലാതും ഇവിടെയാണ്. അപ്പോൾ ഇത്ര ഒരു വർഷം ഇപ്പോൾ നമ്മൾ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ആക്കുമ്പോൾ എല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കണം. ആ പെട്ടെന്ന് നാട്ടിൽ പോകാന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പമല്ലല്ലോ. നാട്ടിലും അധികം ആൾക്കാരൊന്നുമില്ല, പാരൻസിനും ജോലിയുണ്ട്. അപ്പോൾ അവർക്ക് നമ്മുടെ കൂടെ വരാനായിട്ട് പറ്റില്ല ഇങ്ങനെ പെട്ടെന്ന് വരുമ്പോൾ. ഇവിടെ ഒരു സെൻറ്റർ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഇവിടെ ഒക്കെ പഠിക്കണത് തന്നെ. അപ്പോൾ പെട്ടെന്ന് അതില്ലാന്ന് അറിയുമ്പോൾ എല്ലാവരും ഭയങ്കര പ്രശ്നത്തിലാണ്. പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തോ? ഇപ്പോൾ എന്താ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്? എന്തെങ്കിലും ഒരു കൺഫർമേഷൻ അവരിപ്പോൾ മാറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. അത് മാറ്റാൻ വേണ്ടി കാത്തിക്ക, എന്നിട്ട് അപ്ലൈ ആക്കാന്നുള്ള തീരുമാനത്തിലാണ്. പാരൻസൊക്കെ അത് വെയിറ്റ് ചെയ്യാണ് കൺഫർമേഷന് വേണ്ടിയിട്ട്. ഇനിയൊരു ചേഞ്ച് ഉണ്ടാവും ഇവിടെ ഒരു പ്രതീക്ഷയിലാണ് ഇവിടെ ഓരോ പാരൻസും നിൽക്കുന്നത് തന്നെ. ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കുറെ കാലമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണോ നിങ്ങൾ എല്ലാവരും? എങ്ങനെയാ? ആ, ഇവിടെ ഇപ്പം ഞങ്ങളിപ്പോൾ 6 മാസത്തിന് മുകളിലായിട്ട് ഇവിടെ തന്നെ ഇന്ന് പ്രിപ്പയർ ചെയ്യുവാണ്. ഇപ്പം സഡൻലി ഇപ്പം അതിപ്പോൾ എല്ലാം ഫുള്ള് നാട്ടിലേക്കാക്കി. അപ്പോൾ ആകെ ഇപ്പം ഇത് ബുദ്ധിമുട്ടിലാണ്. നമുക്ക് മനസ്സിലാവുന്ന ഇന്ത്യയിൽ സെൻറ്റർ കൂട്ടി എന്നുള്ളത് ഒരു വാസ്തവമാണ്. പക്ഷേ ഇവിടുത്തെ പാരൻസും കുട്ടികളും എന്ത് ചെയ്യും? കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി അവരെല്ലാവരും നേരത്തെ പിന്നെ ലീവും കാര്യങ്ങളെല്ലാം എടുത്ത് ജൂലൈ ഓഗസ്റ്റാണ് ഇവിടെ വെക്കേഷൻ. അപ്പോൾ അവരുടെ സിബ്ലിങ്സ് ഇവിടെ പഠിക്കുന്നുണ്ട്. അതിന് ആ ഒരു പ്രിപ്പറേഷനിലാണ് അവർ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് 5 May ഏറ്റവും ഫെയർ കൂടിയ സാഹചര്യത്തിൽ കുട്ടികൾ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് പറയുന്നത് വളരെയധികം പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ്. നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട്, തീർച്ചയായും റീഇൻസ്റ്റേറ്റ് ചെയ്യും എന്നുള്ള വലിയ പ്രതീക്ഷ നമുക്കുണ്ട്. പക്ഷേ കുട്ടികളും പാരൻസും ഇപ്പോഴും ആ ഒരു പ്രതീക്ഷയിലാണുള്ളത്. കാരണം ഇതില്ല എങ്കിൽ ഒരുപാട് കുട്ടികൾ എക്സാമിൽ നിന്ന് പിന്മാറുന്ന സാഹചര്യം കാണുന്നുണ്ട്. മാത്രമല്ല ഒരിക്കലും കുട്ടികളെ മാത്രമായിട്ട് നാട്ടിലേക്ക് വിടാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ പാരൻസ് കൂടെ പോകേണ്ടി വരും, അവരും ലീവ് എടുക്കണം. അവരും നിലവിൽ ഒരുപാട് ഇപ്പോൾ നമുക്കറിയില്ല പ്രവാസികളായിട്ടുള്ള പാരൻസ് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതിൻ്റെ ഇടയിൽ ഇതും ഒരു വലിയ പ്രതിസന്ധി ഇട്ട് അറിയാതെ ഇത് വലിയൊരു പ്രതിസന്ധിയും കൂടി വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രൈം മിനിസ്റ്റർ UAE വന്ന സമയത്ത് ഈ ഒരു കൺസേൺ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലും പാരൻസ് മുഖാന്തരം ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം അവിടെ നിന്നും നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഏതൊരു കൺഫർമേഷൻ തീരുമാനം നമുക്ക് വന്നിട്ടില്ല. 9 March അവസാന ഡേറ്റ് വരുന്നത് നീറ്റ് എക്സാമിനേഷൻ്റെ ഫോം ഫില്ല് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഹാർഡ്ലി ഒരു 3 weeks ആണുള്ളത്. UAE എല്ലാവരും വളരെ പാനിക്കായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. തീർച്ചയായും വലിയ പ്രതിസന്ധിയിലാണ് ഇവിടെയുള്ള വിദ്യാർത്ഥികൾ എല്ലാവരും. നമുക്കറിയാം, മുൻ വർഷങ്ങളിൽ ഇത്തരത്തിൽ സെൻറ്ററുകൾ അനുവദിക്കാതിരുന്നപ്പോൾ വിമാന ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർന്നതും നമ്മൾ എല്ലാവരും കണ്ടതാണ്. അതോടൊപ്പം തന്നെ വർഷങ്ങളായി ഇവിടെ നിന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് ഈ പഠന സാമഗ്രികളടക്കം ഒപ്പം കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യമുണ്ട്. വലിയ പ്രതിസന്ധിയാണ് ഈ ഗൾഫ് നാടുകളിലെ വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്നത്. കൃത്യമായ നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇവരെല്ലാവരും. ദുബായിൽ നിന്നും ശരചെറുകുന്നതിനൊപ്പം അരുൺ പാറാട്ട്, 24.